നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിപക്ഷത്തിനും ബിജെപിക്കും താൽപര്യം നഷ്ടപ്പെട്ടോ എന്ന ചോദ്യവുമായി അഡ്വക്കേറ്റ് അരീഷ് വാസുദേവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയോടും കെ സുരേന്ദ്രനോടും വി മുരളീധരനോടുമാണ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദ്യം ഉന്നയിച്ചത്. കസ്റ്റംസും എൻഐഎയും അതുപോലെ തന്നെ ഇഡിഎ പോലെ കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചയാളെ കണ്ടുപിടിക്കേണ്ടേ സുരേന്ദ്ര? രാജ്യദ്രോഹ കുറ്റം തെളിയിക്കേണ്ടേ? ഇത്രയും കാലമായിട്ടും ഒരു ഫോൺ കോളിൻ്റെ ഉടമയെ തെളിവ് സഹിതം കണ്ടെത്താൻ പറ്റാത്ത അന്വേഷണ സംവിധാനമാണോ ഈ രാജ്യത്തുള്ളത്? അയ്യേ, മോശം മോശം. ഇവരാണോ തീവ്രവാദികളെ മുഴുവൻ പിടിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നത്? സ്വർണം കയറ്റിവിട്ടവരെ ദുബായിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തു, കൈമാറ്റം ചെയ്തു കിട്ടാൻ ശ്രമിച്ചു, അന്വേഷണം ഒരു ഇഞ്ച് മുന്നോട്ട് പോയോ? ഡിപ്ലോമാറ്റിക് ബാഗാണോ അല്ലയോ എന്ന കാര്യത്തിൽ രണ്ടു കേന്ദ്രമന്ത്രിമാർ തമ്മിൽ ധാരണയായോ? അരീഷ് ചോദിച്ചു. ഏപ്രിൽ 6-ന് വോട്ട് പെട്ടിയിൽ വീണ ശേഷം എത്ര തവണ നാം ഇവരുടെ ഈ വിഷയത്തിലെ ഫോളോ അപ്പ് കേട്ടുവെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാജ്യദ്രോഹക്കേസ് വിടാമെന്നും വല്ല നിയമമുണ്ടോ നാട്ടിലെന്നും ഹരീഷ് ചോദിച്ചു. അപ്പോഴെന്തായിരുന്നു യഥാർത്ഥ താല്പര്യമെന്നും അദ്ദേഹം തൻ്റെ കുറിപ്പിലൂടെ വിമർശിച്ചു. അവനവൻ ഉന്നയിക്കുന്ന രാജ്യദ്രോഹ കേസിൽ പോലും താൽക്കാലിക മുതലെടുപ്പ് താല്പര്യങ്ങൾക്കപ്പുറം എത്രമാത്രം ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കുന്നതാണ് സ്വർണ്ണക്കടത്ത് വിവാദം. ഉണ്ടയില്ല വീടുകളുടെ ഒരു കാലം. പക്ഷേ കേരളം ഇതെങ്ങനെ വിടരുതെന്നും ഹരീഷ് പറഞ്ഞു. ഫേസ്ബുക്കിലായിരുന്നു അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിങ്ങനെയാണ്: അല്ല, ആ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിപക്ഷത്തിൻ്റെയും BJP യുടെയും താല്പര്യം എവിടെ? രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രൻജിയും വി മുരളീധരൻജിയും എവിടെ? ED പോലും അവസാനിപ്പിച്ചോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചയാളെ കണ്ടുപിടിക്കേണ്ടേ സുരേന്ദ്രൻജി? രാജ്യദ്രോഹ കുറ്റം തെളിയിക്കേണ്ടേ? ഇത്രയും കാലമായിട്ടും ഒരു ഫോൺ കോളിൻ്റെ ഉടമയെ തെളിവ് സഹിതം കണ്ടെത്താൻ പറ്റാത്ത അന്വേഷണ സംവിധാനമാണോ ഈ രാജ്യത്തുള്ളത്? അയ്യേ, മോശം. ഇവരാണോ തീവ്രവാദികളെ മുഴുവൻ പിടിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നത്? സ്വർണം കയറ്റിവിട്ടവരെ ദുബായിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തു, കൈമാറ്റം ചെയ്തു കിട്ടാൻ ശ്രമിച്ചു, അന്വേഷണം ഒരു ഇഞ്ച് മുന്നോട്ട് പോയോ? ഡിപ്ലോമാറ്റിക് ബാഗാണോ അല്ലയോ എന്ന കാര്യത്തിൽ രണ്ടു കേന്ദ്രമന്ത്രിമാർ തമ്മിൽ ധാരണയായോ? അതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഫോളോ ആപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? അതെന്താ നടക്കാത്തത്? അതെന്താ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാജ്യദ്രോഹ കേസ് വിടാമെന്ന് വല്ല നിയമമുണ്ടോ? ഇല്ല. അപ്പോഴെന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ താല്പര്യം? അവനവൻ ഉന്നയിക്കുന്ന രാജ്യദ്രോഹ കേസിൽ പോലും താൽക്കാലിക മുതലെടുപ്പ് താല്പര്യങ്ങൾക്ക് അതിനപ്പുറം എത്രമാത്രം ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കുന്നതാണ് സ്വർണ്ണക്കടത്ത് വിവാദം. അതുപോലെ തന്നെ കേരളം ഇതങ്ങനെ വിടരുതെന്നും സ്വർണം ആരയച്ചു, ആർക്കയച്ചു, ആരിടപെട്ടു എന്നത് അന്വേഷിക്കണം. ഇപ്പോൾ രാജ്യസ്നേഹം പറയുന്ന പലരും അപ്പോൾ തലയിൽ മുണ്ടിട്ട് രാജ്യം വിടാൻ സാധ്യതയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയെ ഇതിലേക്ക് വലിച്ചിരക്കാൻ അന്വേഷണം വഴിതെറ്റിച്ചിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിച്ചു എന്ന അതിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ അഡീസെഷൻസ് കോടതി വിധി വരട്ടെ, ബാക്കി എന്നിട്ട് പറയാം. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിൽ ഹരീഷ് വാസുദേവൻ കുറിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തേച്ചു മായ്ച്ചു കളയരുത്. കളയാൻ കേന്ദ്ര ഏജൻസികളെ അനുവദിക്കരുത്. യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഏതായാലും മുഖ്യമന്ത്രിയെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ അന്വേഷണം വഴിതെറ്റിച്ചു, സാക്ഷികളെ സ്വാധീനിച്ചു. ED ക്കെതിരെയും അതുപോലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ അഡീസെഷൻസ് കോടതി വിധി വന്ന ശേഷം വിഷയത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാമെന്നും ഹരീഷ് വാസുദേവൻ വ്യക്തമാക്കി.